Hi guys, നേരത്തെ വണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ 135 cc RXZ 2000 മോഡൽ ട്ടോ റെഡ് കളർ വണ്ടി KL7 രജിസ്ട്രേഷൻ ഉള്ള റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇത് എത്ര ആയി റീസ്റ്റോർ ചെയ്തിട്ടപ്പോ എത്ര ആയി ആ 1 ലക്ഷം ഇൻ എക്സ്പെൻസ് വന്നിട്ടുണ്ട് റീസ്റ്റോർ ചെയ്തിട്ട് ചെറിയ റെഡ് സ്റ്റോക്ക് വണ്ടി കേട്ടോ 2001 മോഡല് ഇതിന്റെ സ്റ്റോക്ക് മിറർ ഉണ്ടോ ഹെലം സ്റ്റോക്ക് കണ്ടീഷൻ ഇത് ഡിസ്ക് വരുന്ന എസ് ബി ആണ് മോട്ടോടെ മാർഷിന്റെ ടയറിനുള്ള കേട്ടോ ഇന്നലെ കണ്ട വണ്ടി മോട്ടോടെ തന്നെ പക്ഷെ അത് എൻഡേസിന്റെ റിം വരുന്ന ഫുൾ കിറ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ എൻജിൻ കാർഡൊക്കെ സ്റ്റോക്കാണ് RXZ വരുന്നത് ഇതിന് മൈലേജ് 40-45 കേട്ടോ മൈലേജാ 35 മൈലേജ് വരും കേട്ടോ 5 സ്പീഡ് ഫസ്റ്റ് ഇത് ബ്ലൂ വരുന്നു ഇതിപ്പോ റീസ്റ്റോർ ചെയ്തപ്പോ ചെറിയ റെഡ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ ഡിസ്ക് വരുന്നത് കമ്പനി ആയിരുന്നു ഇത് മാത്രമേ ഓൾട്രേഷൻ ചെയ്തിട്ടുള്ളൂ ബട്ടർഫ്ലൈ ക്രാഷ് ഗാർഡും സ്റ്റോക്ക് വൈസർ ഉണ്ടോ ക്രിസ്റ്റല് ബാറ്ററി അപ്പൊ ആർക്കെങ്കിലും ഇതിന്റെ ഫുള്ള് വീഡിയോസ് അതായത് വേറെ ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണണമെങ്കിൽ ഞാൻ ഇപ്പം ID പറഞ്ഞുതരാം ബ്രോ ഒന്ന് ID പറഞ്ഞില്ല ഇൻസ്റ്റാഗ്രാം ID സ്നെഫിൻ SNEPHIN ഞാൻ ടെക്സ്റ്റ് ചെയ്യട്ടെ ഇൻസ്റ്റാഗ്രാം ID കമന്റ് ബോക്സിൽ യമഹയുടെ ലാസ്റ്റ് മോഡൽ RXZ വരുന്നത് ഇതിനുശേഷം 4-സ്ട്രോക്ക് വണ്ടിയാണ് വന്നിട്ടുള്ളത് ഇത് 2-സ്ട്രോക്ക് വണ്ടിയാണ് ചെറിയ റെഡ് വണ്ടി റീസ്റ്റോർ ചെയ്തപ്പോൾ പെയിൻറ് മാറ്റിയിട്ടുള്ളതാണ് എൻജിൻ കാർഡൊക്കെ സൂപ്പർ ഉണ്ട് കാണാനായിട്ട് നല്ലൊരു ഹൈറ്റുള്ള വണ്ടിയാണ് 135 cc വരുന്ന ഈ വണ്ടി 5 സ്പീഡ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന ഫസ്റ്റ് മോഡലാണ് യമഹ പിന്നെ ഒക്കെ ഓൾട്രേഷൻ വരാണ് ചെയ്യണത് ഈ വണ്ടി ഇറങ്ങിയ ടൈമിൽ വലിയ സ്വീകാര്യത ഉണ്ടായില്ല RX 100 135 തന്നെ നല്ല സ്വീകാര്യത ഉണ്ടായ മാർക്കറ്റിൽ പിന്നീട് ചെറുപ്പക്കാരുടെ ഇഷ്ട വാഹനമായിട്ട് മാറി ഏതൊരു വാഹനപ്രേമിക്കും എപ്പോഴും ഒരു കളക്ഷനിൽ ഈ വണ്ടി ഉണ്ടാവും ഇത് ഷോക്ക് അബ്സർക്ക് നല്ല ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് പിന്നെ കാറ്റിൻ്റെ സൈലൻസറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഷാർപ്പ് ആണ് മുൻകാലങ്ങളിൽ ഇൻഡിക്കേറ്റർ സെപ്പറേറ്റ് ആയിരുന്നു ഇത് ഇൻബിൽട്ടാണ് ഇൻഡിക്കേറ്റർ വരുന്നത് ഹെഡ്ലൈറ്റും അതിനോടൊപ്പം തന്നെ അതിൻ്റെ സ്ക്വയർ ടൈപ്പാണ് ഇൻഡിക്കേറ്റർ വരുന്നത് ഇതിൻ്റെ അകത്ത് ഫ്യൂവൽ ടാങ്ക് മാത്രമില്ല ബാക്കിയെല്ലാം ഉണ്ട് ഇത് ഹൈവേയിലൊക്കെ ഒരു 120-140 സ്പീഡിൽ പോയാലും വണ്ടി നല്ല റൈഡിങ് കംഫർട്ടബിൾ മോഡലാണ് പിന്നെ ഡിസ്കോളെ എൻ്റെ പേര് പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല നല്ല വൈസറൊക്കെ നല്ല ഹൈറ്റുള്ള ലെവലിൽ എയർ അടിക്കുന്ന കുറവാണ് നിർത്തിക്ക് എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വാണ്ടറി കഴിഞ്ഞിട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കളിക്കുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഞാൻ കമൻറ്റ് ചെയ്യുക ഒരുപാട് നാൾക്ക് ശേഷം ഈ വണ്ടി എനിക്ക് കയ്യിൽ കിട്ടണം അപ്പോൾ റൗണ്ട് ഓടിച്ച് എൻ്റെ ആഗ്രഹം കേൾക്കട്ടെ അത് പോയിട്ട് തിരിച്ചിരുമ്പോൾ മാത്രമേ വണ്ടി ഓടിക്കാൻ കിട്ടുള്ളൂ Okay.